السلام عليكم ورحمة الله وبركاته. أعوذ بالله، بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹു തആലാന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്കിന്ന് ഗർഭധാരണം, അബോർഷൻ തുടങ്ങി രണ്ട് മൂന്ന് വിഷയങ്ങളെ സംബന്ധിച്ച്, അതിൻ്റെ വിധി എന്ത് എന്നതിനെ സംബന്ധിച്ച് അല്പം ചർച്ച ചെയ്യാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആദ്യമായി, ഇന്ന് സർവ്വസാധാരണമായി നടക്കുന്ന പ്രസവം നിർത്തുക എന്നൊരു സ്വഭാവം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുടുംബാസൂത്രണത്തിൻ്റെ പേരിലും മറ്റുമായി പല രീതിയിലും പ്രസവം നിർത്തുന്ന ഒരു സമ്പ്രദായം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഈ പ്രസവം നിർത്തുന്നതിൻ്റെ വിധി? പ്രസവം പൂർണ്ണമായി അഥവാ ഇനിയൊരിക്കലും പ്രസവിക്കാത്ത രീതിയിൽ, ഭാവിയിലൊരിക്കലും ഇനി പ്രസവിക്കാത്ത രീതിയിൽ പ്രസവത്തെ അഥവാ ഗർഭധാരണത്തെ പൂർണ്ണമായും നശിപ്പിക്കുന്ന രീതിയിൽ വല്ല മാർഗവും സ്വീകരിക്കൽ ഹറാമാണ്. ഗർഭധാരണത്തെ പൂർണ്ണമായും നിർത്തുന്ന രീതിയിലുള്ള വല്ല മാർഗവും സ്വീകരിക്കൽ ഇസ്ലാം പഠിപ്പിക്കുന്നു ഹറാമാണ്. അതുപോലെ ഹറാമായ മറ്റൊരു കാര്യമാണ് സ്ത്രീയും പുരുഷനും വല്ല മരുന്നുകളോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട് ഗർഭധാരണമുണ്ടാകുന്ന ആ ശേഷിയെ, ഉൽപാദനശേഷിയെ നശിപ്പിക്കുന്ന സ്വഭാവവും അതും ഹറാമാണ്. സ്ത്രീയും പുരുഷനും ഗർഭധാരണ ശേഷിയെയും അതുപോലെ പുരുഷനുക്കുണ്ടാകുന്ന ഉൽപാദനശേഷിയെയും നശിപ്പിക്കുന്ന, പൂർണ്ണമായും നശിപ്പിക്കുന്ന, ഇനിയൊരിക്കലും ഭാവിയിൽ ഒരു ഗർഭധാരണ ശേഷിയെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നശിപ്പിക്കുന്ന രീതിയിൽ വല്ല മരുന്നോ മറ്റോ ഉപയോഗിച്ച് ഈ ശേഷിപ്പിനെ അഥവാ ശക്തിയെ നശിപ്പിച്ചു കളയൽ അതും ഹറാമാണ്. അപ്പോൾ സർവസാധാരണമായി കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊന്നാണ്, ഒരു കുഞ്ഞു പ്രസവിച്ചു, അപ്പോൾ തൊട്ടടുത്ത് തന്നെ മറ്റൊരു കുഞ്ഞ് ഇനി വേണ്ട, ഇപ്പോൾ വേണ്ട എന്ന് ഒരു നില സ്വീകരിക്കൽ. അതിന് പല മാർഗങ്ങളും ആളുകൾ സ്വീകരിക്കുന്നുണ്ട്. അഥവാ അത് പൂർണ്ണമായും ഭാവിയിൽ ഗർഭധാരണ ശേഷിയെ നശിപ്പിക്കുന്ന, പൂർണ്ണമായും നശിപ്പിക്കുന്ന, ഇനിയൊരിക്കലും ഉണ്ടാവാത്ത രീതിയിൽ, ഗർഭമുണ്ടാവാത്ത രീതിയിൽ നശിപ്പിക്കുന്ന ഒരു രൂപമല്ലല്ലോ അത്. അവിടെ നാം പ്രത്യേകം മനസ്സിലാക്കണം, അപ്പോൾ അവിടെ നടക്കുന്നത് എന്താണ്? ഇപ്പോൾ ഗർഭം വേണ്ട, ഇപ്പോൾ കുഞ്ഞ് വേണ്ട, ഭാവിയിൽ രണ്ട് വർഷം കഴിഞ്ഞിട്ട് മതി, അല്ലെ ഒരു വർഷം കഴിഞ്ഞിട്ട് മതി എന്ന ഒരു അവസ്ഥയിലാണല്ലോ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് രണ്ട് വിധികളാണ് അതിന് വരുന്നത്. ചിലപ്പോൾ അത് കറാഹത്താകും, ഹറാമില്ല. ചിലപ്പോൾ അത് കറാഹത്താവുകയില്ല. ചുരുക്കി പറഞ്ഞാൽ, അങ്ങനെ ഗർഭം പൂർണ്ണമായി ഭാവിയിൽ നശിപ്പിക്കാത്ത രീതിയിൽ കേവലം വൈകിപ്പിക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന മാർഗങ്ങൾ, അതൊന്നുകിൽ കറാഹത്താണ് അല്ലെങ്കിൽ കറാഹത്തല്ല, അഥവാ ഹറാം ഒരിക്കലും വരുന്നില്ല എന്നർത്ഥം. അപ്പോൾ ഗർഭധാരണത്തെ വൈകിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നത്
ഗർഭധാരണത്തെ പൂർണ്ണമായും മുരട് മുറിച്ച് കളയാത്ത രീതിയിലുള്ള ഗർഭധാരണത്തെ കാലതാമസം വൈകിപ്പിക്കൽ, അതിൻ്റെ മാർഗങ്ങൾ സ്വീകരിക്കൽ, അത് ഹറാമില്ല. എന്നാൽ അവിടെ ശ്രദ്ധിക്കണം, അത് കറാഹത്താകുന്ന സന്ദർഭവും കറാഹത്താകാത്ത സന്ദർഭവും ഉണ്ട്. കറാഹത്തും ഇല്ലാത്ത സന്ദർഭമുണ്ട്. ഏതാണത്? ഇപ്പോൾ ജനിച്ച കുഞ്ഞിന് ആ കുഞ്ഞിനെ പോറ്റി വളർത്താൻ, പാലൂട്ടാൻ, നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി, അതുപോലുള്ള കാരണങ്ങൾക്ക് വേണ്ടി, എന്തു കാരണവുമാവാം, ഇതുപോലുള്ള വല്ല കാരണങ്ങൾക്കും വേണ്ടി കുഞ്ഞിനെ വളർത്തുക, കുഞ്ഞിന് പാലൂട്ടുക തുടങ്ങിയ പല പല കാര്യങ്ങളും, ഇതുപോലുള്ള കാരണങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഈ ഗർഭധാരണം വൈകിപ്പിക്കൽ, അതിനുവേണ്ട മാർഗങ്ങൾ സ്വീകരിക്കൽ കറാഹത്തില്ല. അത് ആധുനിക രീതിയിൽ എന്ത് പേരുകളെടുത്ത് വിളിച്ചാലും ഒരു ചോദ്യം വന്നു, കോപ്പർട്ടി പോലുള്ള സാധനങ്ങൾ എന്നൊക്കെയാണ് അതിൽ ചോദിച്ചിരിക്കുന്നത്. അതെന്താണ് അതിൻ്റെ പൂർണ്ണരൂപം, എന്താണ് പൂർണ്ണമായ അവസ്ഥ അറിയില്ലെങ്കിലും, അത് എന്താണെങ്കിലും ഇങ്ങനെ കാരണത്തിന് വേണ്ടിയാണ് വൈകിപ്പിക്കുന്നതെങ്കിൽ അത് കറാഹത്തില്ല. അതേസമയം ഒരു കാരണവും ഇല്ലാതെ, ഇതുപോലുള്ള ഒരു കാരണവും ഇല്ലാതെ ഗർഭം ഗർഭധാരണത്തെ വൈകിപ്പിക്കൽ, ആ വൈകിപ്പിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കൽ, അത് കറാഹത്താണ്. ചുരുക്കി പറഞ്ഞാൽ ഇതൊന്നും ഹറാമില്ല, കുറ്റകരം അല്ല, ഹറാമില്ല, കറാഹത്താണ്. എന്നാൽ മറ്റൊന്നുണ്ടല്ലോ, അതുപോലെ തന്നെ മറ്റൊന്നാണ് അസ്ല്. അസ്ല് എന്ന് പറഞ്ഞാൽ ഗർഭധാരണത്തിൽ അഥവാ ഗർഭത്തിലേക്ക് മനിയി പോകുന്നതിൽ നിന്ന് അത് തടയൽ. ഇതിൻ്റെയും വിധി ഇതുപോലെ തന്നെയാണ്, അതും കറാഹത്താണ്. എന്തായാലും ഹറാമില്ല. അതൊക്കെ ഇതിൻ്റെ ഒരു മറ്റൊരു പതിപ്പാണല്ലോ. ഗർഭധാരണ ശേഷിയെ അഥവാ ഗർഭധാരണത്തെ ഇപ്പോൾ വേണ്ട പിന്നീടാക്കാം എന്നുള്ള നിലക്കാണല്ലോ അതൊക്കെ. അത് പൊതുവെ കറാഹത്താണ്. അഥവാ സംയോഗം ചെയ്യുന്ന സമയത്ത് പുരുഷൻ അവൻ്റെ അവയവം യോനിയിൽ നിന്ന് പുറത്തേക്കെടുത്ത് ഇന്ദ്രിയം പുറത്തേക്ക് ഒഴുക്കിക്കളയുക, ഇത് കറാഹത്താണ്, ഹറാമില്ല. എന്നാൽ ഇനി മറ്റൊരു വിഷയമാണ് അബോർഷൻ എന്ന് പറയുന്നത്. കുട്ടിയെ ചിലപ്പോൾ അംഗവൈകല്യമുണ്ട് എന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞ് പേടിപ്പിച്ച് അബോർഷൻ നടത്താൻ പ്രേരിപ്പിക്കാറുണ്ട്. കുട്ടിക്ക് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറയുന്ന, നാം ആദ്യമായി ഒന്ന് മനസ്സിലാക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തുദ്ദേശിച്ചോ അത് ഉണ്ടാകും. എന്തുദ്ദേശിച്ചിട്ടില്ലേ ഉണ്ടാകണ്ട എന്നുദ്ദേശിച്ചിട്ടുണ്ടോ അതുണ്ടാകില്ല. ഈ ഗർഭധാരണവും അതിൽ വളർന്നു വന്നതും ഒക്കെ ഈ ഡോക്ടർമാരുടെയോ അല്ലെങ്കിൽ മറ്റു സൃഷ്ടികളുടെയോ കഴിവുകൊണ്ടല്ലോ, പൂർണ്ണമായും അള്ളാഹു തആല പൂർണ്ണമായും അവൻ ഏറ്റെടുത്ത വിഷയമല്ലേ. പിന്നെ ഇതുപോലുള്ള പല വൈകല്യങ്ങളും മറ്റും പേരും പറഞ്ഞ് പീഡിപ്പിച്ച് അബോർഷൻ നടത്താൻ പ്രേരിപ്പിക്കുന്ന ചില ഡോക്ടർമാരെയും കാണാം. ഇങ്ങനെ ഡോക്ടർമാർ പേടിപ്പിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ സ്ഥിരീകരിച്ചു, എല്ലാ നിലക്കും പരീക്ഷണം നടത്തി കണ്ടെത്തി, കുട്ടി അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, അതുകൊണ്ട് ഉടനെ തന്നെ അബോർഷൻ നടത്തി നശിപ്പിക്കണം അല്ലെങ്കിൽ തള്ള മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന രീതി. എന്തായാലും അബോർഷൻ ഇതെന്താ, കുട്ടിയെ നശിപ്പിക്കലാണല്ലോ. അപ്പോൾ പൂർണ്ണമായും അഥവാ ഒരു കുട്ടിയുടെ രൂപത്തിലേക്ക് റൂഹ് ഊതപ്പെടുന്ന കാലമെന്ന് പറയുന്നത് 120 ദിവസമാണല്ലോ. എന്നാൽ 42 ദിവസം മുതൽ അഥവാ 42-ാമത്തെ ദിവസത്തിന് ശേഷം, അഥവാ ഇന്ദ്രിയം ഗർഭത്തിലേക്ക് ഗർഭപാത്രത്തിലേക്ക് കടന്നു അഥവാ അതിലേക്ക് പ്രവേശിച്ചു 42 ദിവസത്തിന് ശേഷം, ഗർഭപാത്രം എന്നതല്ല, അഥവാ ശുക്ലം ഗർഭപാത്രത്തിലേക്ക് പ്രവേശിച്ച് 42 ദിവസം ആയിക്കഴിഞ്ഞാൽ അവിടെ ഒരു ശിശുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ പ്രാരംഭഘട്ടം തുടങ്ങി.
ഒരു സൃഷ്ടിപ്പിൻ്റെ ഒരു മനുഷ്യരൂപത്തിൻ്റെ ഒരു ശിശുവിൻ്റെ ആകൃതി വരാൻ തുടങ്ങുകയാണ് 42-ാമത്തെ ദിവസത്തിന് ശേഷം. അങ്ങനെ 42-ാമത്തെ ദിവസത്തിന് ശേഷം ഇപ്രകാരമുള്ള അബോർഷൻ പോലുള്ള നശിപ്പിക്കൽ ക്രിയ നടത്തൽ അത് ഹറാമാണ് എന്ന് ഇമാം ഇബ്നു ഹജർ റഹിമഹുള്ള തുഹ്ഫയിൽ നമ്മെ പഠിപ്പിക്കുന്നതായി കാണാം. അത് തുഹ്ഫ 7-ാം ഭാഗം 186-ലും 8-ാം ഭാഗം 241-ാം പേജിലും നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അപ്പോൾ അബോർഷൻ നടത്തൽ വളരെ അപകടകരമായ കാര്യമാണ്. 42 ദിവസം കഴിഞ്ഞതിന് ശേഷമാണല്ലോ, എങ്ങനെയായാലും ഡോക്ടർമാർ ഇതൊക്കെ നിർദ്ദേശിക്കുക. കുട്ടിക്ക് അവിടെ വൈകല്യമുണ്ട്, ഇവിടെ വൈകല്യമുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറയുന്നത് അവർ കുട്ടിയുടെ ഒരു ശിശുവിൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യരൂപത്തിലേക്ക് എത്തുന്നതിൻ്റെ ആദ്യഘട്ടമാകുന്ന ആരംഭം, സൃഷ്ടിപ്പിൻ്റെ ആരംഭമാകുന്ന 42 ദിവസത്തിന് ശേഷമാണ് ഇത് നടക്കുന്നതെങ്കിൽ അത് ഹറാമാണ് എന്നാണ് ഇബ്നു ഹജർ റഹിമഹുള്ളാ തുഹ്ഫയിൽ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പാണെങ്കിൽ അനുവദനീയമാണെന്ന് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ ആരുടെയെങ്കിലും കിംവദന്തികളോ മറ്റോ അനുസരിച്ചുകൊണ്ട്, ഡോക്ടർമാരെ ദൈവങ്ങളല്ലല്ലോ, അള്ളാഹു അല്ലല്ലോ, അപ്പോൾ പൂർണ്ണമായും പടപ്പുകളെ ആസ്പദമാക്കുന്നതിന് പകരം നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ച് വളർത്തിക്കൊണ്ടുവന്ന, ഇനിയും വളർത്തിക്കൊണ്ടിരിക്കുന്ന, അവസാന നിമിഷം വരെ വായുവും ശ്വാസവും ഒക്കെ നൽകി നമ്മെ വളർത്തിക്കൊണ്ടിരിക്കുന്ന അള്ളാഹു തആലനെ നാം മറക്കരുത്. അവനെ അവലംബിക്കണം. പൂർണ്ണമായി അള്ളാഹു തആലനെ അവലംബിച്ചുകൊണ്ട്, അവനിൽ തവക്കുലാക്കിക്കൊണ്ട് നാം ജീവിക്കണം. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഏതെങ്കിലും ആളുടെ പേടിപ്പെടുത്തലുകൾക്കോ മറ്റോ വഴിപ്പെടാതെ സ്ത്രീകൾ നല്ല മനക്കരുത്തുള്ളവരായിത്തീരണം. അള്ളാഹു തആലന്റെ ഖദർ ഖളാഇൽ, അവൻ്റെ തീരുമാനത്തിലും വിധിയിലും ദൃഢമായി ഉറച്ചു വിശ്വസിക്കണം. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.